ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും റാബീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓണമായതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഒരു അടപ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായി ഒരു കപ്പ് അരിപ്പൊടിയിൽ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് ശർക്കരയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയെല്ലാം നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഉരുളി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ശർക്കരയിലുള്ള മണ്ണും പൊടിയും ഒക്കെ അങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉരുക്കിയിട്ട് അരിച്ചൊഴിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി എടുത്തു വെച്ചിട്ടുള്ള അട കൂടി ചേർത്ത് കൊടുക്കാം. അട കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ശർക്കരയൊക്കെ ഈ അടയിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി വറ്റിച്ച് വരട്ടിയെടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്നും വാങ്ങിക്കുന്ന അട വേവിച്ചെടുക്കുന്ന സമയത്തിനേക്കാൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അട വീട്ടിൽ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ഒന്ന് കണ്ടു നോക്കണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇടയ്ക്ക് അടിയിൽ പിടിക്കുന്നു എന്ന് തോന്നുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വീണ്ടും അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ആ ശർക്കരയൊക്കെ അടയിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2.5 കപ്പ് തേങ്ങയുടെ 2 പാൽ ചേർത്ത് കൊടുക്കാം. 1 തേങ്ങ ചിരകിയെടുത്തിട്ട് വെള്ളം ചേർക്കാതെ ആദ്യം കൈകൊണ്ട് ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ 1/2 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ ആട്ടിയെടുത്തിട്ട് അതിൻ്റെ 2 പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതിലേക്ക് 3 പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു മിക്സിയുടെ ജാറിൽ അല്പം ചുക്കും 6 ഏലക്കയും പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ടിയുള്ള 1/2 പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രഥമൻ പിന്നെ ഇളക്കാൻ അനുവദിക്കരുത്, അപ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഫ്രൈ ആയി വരുമ്പോഴേക്കും അവസാനം നമുക്കതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരി പൊങ്ങി വന്നാൽ പിന്നെ ഒരുപാട് നേരം നമ്മൾ ഫ്ലെയിമിൽ വെച്ചേക്കരുത്. അപ്പോൾ തന്നെ എടുത്തിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രഥമനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.